എന്താണെന്നറിയോ? ആ അറിയാം. എന്താ പപ്പച്ച്? പപ്പച്ച് ഇങ്ങനത്തെ സാധനം. കൂട്ടു പപ്പച്ച് കണ്ടിട്ടുണ്ടോ? ആ കണ്ടിട്ടുണ്ട്. എവിടെയാ? എന്റെ സ്കൂളില് Little Pigs and the Bad Wolf-ന്റെ സ്റ്റോറിയില് കണ്ടിട്ടുണ്ട്. ഓ കുട്ടുവിന്റെ ഫേവറേറ്റ് സ്റ്റോറി അല്ലേ? ആ ഓക്കേ. ആ പപ്പച്ച് എന്തുകൊണ്ട് ഉണ്ടാക്കുന്നത് അറിയോ? എനിക്കറിയില്ല. അമ്മ അതേപോലെ ചെറുതായിരിക്കുന്ന സമയത്തില് പപ്പച്ച് അല്ല പക്ഷെ അതിന്റെ പോലത്തെ ഒരു നമ്മൾക്ക് ഫണ്ണായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിം ഉണ്ടായിരുന്നെ. അതായത് ചൈനീസ്, ജാപ്പനീസ്, കൊറിയൻസ്, ഇന്ത്യൻസ്. ഇന്ന് നമ്മള് പപ്പച്ച് ഉണ്ടാക്കാൻ പോകുന്നത് ഈ സംഭവം വെച്ചിട്ടാണ്. ഇത് സിമ്പിൾ എഗ് കാർട്ടൺ ആണ്. നമ്മളെല്ലാരും വെറുതെ കളയുന്ന ഒരു സംഭവമാണ്. നമ്മുടെ വീട്ടില് നമുക്ക് സുഖമായിട്ട് പപ്പച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവം കൂടിയാണ്. അപ്പൊ നമുക്ക് ഉണ്ടാക്കിയാലോ? കുട്ടമ്മയെ ഹെൽപ്പ് ചെയ്യോ? ആ ശരി. അപ്പം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ കുട്ടിന്റെ ഹെൽപ്പ് നമുക്ക് കടം ചോദിക്കാം. ഫസ്റ്റിന് നമുക്ക് ഈ എഗ് കാർട്ടൻസിന് ഓരോ കുഞ്ഞു കുഞ്ഞു ഇതായിട്ട് കട്ട് ചെയ്യാം. ഇത് കണ്ടോ, ഇങ്ങനെ ഹീപ്സ് പോലെ ഇല്ലേ, ഈ പൊന്തിക്കുന്ന ഭാഗത്തിനെയാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത്. ഇപ്പൊ കണ്ടോളൂ. സോ നമ്മൾ ഇത് മുഴുവൻ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ പുറ സൈഡൊന്ന് നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സ് എടുത്തിട്ട് കളർ ചെയ്യാം. ഞാനിത് അക്രാലിക് കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം. നമ്മള് ഇത്രയും കളേഴ്സില് എക്ഷെൽസ് അല്ല എഗ് കാർട്ടൻസ് നമ്മൾ കളർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു ദിവസം പെയിന്റ് ചെയ്തിട്ട് ഉണങ്ങാൻ വെച്ചു. കാരണം അല്ലെങ്കിൽ നമുക്കത് സ്റ്റിക്കി ആയിരിക്കും. പിന്നെ അത് മാത്രമല്ല അത്ര ഹാർഡായി കിട്ടില്ല. ഇതിപ്പം ഇന്നലെ പെയിന്റ് ചെയ്ത് വെച്ചു, ഇന്ന് അതുകൊണ്ട് കുറച്ച് ഹാർഡായി കിടക്കുന്നുണ്ട്. അപ്പൊ നമുക്കത് കുറച്ച് ഈസിയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണെങ്കിലും ഇപ്പൊ ഞാനൊരു ബ്ലാക്ക് കളർ ക്യാപ്പ് എടുത്തിട്ടുണ്ട്. അതിന്റെ മുകളിൽ എന്തെങ്കിലും ഒരു ഷാർപ്പ് ഒബ്ജക്റ്റ് യൂസ് ചെയ്ത്, ഇതിപ്പം ഒരു ചോപ്പ് സ്റ്റിക്ക് ആണ്, അതുപോലെ എന്തെങ്കിലും നീഡിലോ എന്ത് വേണമെങ്കിലും എടുക്കാം. അത് വെച്ചിട്ട് നമുക്ക് ഇതിന്റെ ഉൾവശത്ത് നിന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുത്താം. മുകൾ വശത്ത് നിന്ന് ഉൾവശത്ത് നിന്ന് എങ്ങനെ വേണമെങ്കിൽ കുത്താം. ഇതിന്റെ ടോപ്പിലാ ഇങ്ങനെ കുത്തി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കളേർഡ് ആയിട്ടുള്ള എല്ലാത്തിലേക്കും ഒന്ന് കുത്തി വെക്കാം. ഇത് വെച്ചും കൊണ്ട് പപ്പറ്റ്സ് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ തൽക്കാലം പപ്പറ്റിന്റെ ഹെഡ് ആയിട്ട് ഇത് യൂസ് ചെയ്യാണ്. ഇത് ഫേസ് ആയിട്ടും യൂസ് ചെയ്യാം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഫിക്സ് ചെയ്തും കൊണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു നൂലെടുക്കാം. എന്തെങ്കിലും ടൈപ്പ് നമുക്ക് നൂലെടുക്കാം. ഒന്നെങ്കിൽ വുള്ളൻ ത്രെഡ് എടുക്കാം, അല്ലെങ്കിൽ സാധാരണ ഏതെങ്കിലും നൂലെടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ ഈ രണ്ടറ്റവും ഇങ്ങനെ ചേർത്തിട്ട് ഇങ്ങനെയുള്ള ഒരു സംഭവം. എന്നിട്ട് ഇതിനെ ഈ ബ്ലാക്ക് ഇതിന് ഒരു ഓട്ട ഉണ്ടാക്കിയിട്ടില്ല, ഇതിന്റെ ഉള്ളിൽ കൂടി നമുക്ക് കടത്തിവിടാം. എന്നിട്ട് ഇത് നമുക്ക് ഹാങ് ചെയ്യാനുള്ള പോർഷനാണ്. അത് കാരണം വേണ്ടത്ര നീളത്തിൽ നമുക്ക് ഒരു ഹാങ്ങിങ് പോർഷൻ ഇങ്ങനെ ഒരു ലൂപ്പ് പോലെ ഉണ്ടാക്കി വെക്കാം. ഇത്രയും ഭാഗം എനിക്കിപ്പം ഹാങ് ചെയ്യാനുള്ള രീതിയിൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇത് മുകളിലോട്ടും താഴേക്കൊന്നും മൂവ് ചെയ്യില്ല. അതാ നമ്മളിവിടെ ഒരു നോട്ട് ഇട്ടത് കാരണം ഇനി മുകളിലോട്ടും താഴേക്കൊന്നും മൂവ് ചെയ്യില്ല. ഇനി നമുക്ക് ബാക്കിയുള്ള ക്യാപ്പ് ഇതിൻ്റെ ഉള്ളിൽ കൂടി കയറ്റാം. ഇതപ്പം അടുത്ത് ഞാൻ ഇനി ഇത് ഫേസിന് വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഞാനിവിടെ വൈറ്റ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്ക് യെല്ലോ അല്ലെങ്കിൽ ഏതെങ്കിലും ലൈറ്റ് കളേഴ്സും ചൂസ് ചെയ്യാം. അതിൻ്റെ ഈ ഭാഗത്ത് കൂടെ നമ്മൾ ഇങ്ങനെ കയറ്റാം.
കാണാമോ ഇതാ ഇപ്പോ ഇതിന്റെ ഹെഡ് പോർഷൻ ആയി ഇത് നമ്മുടെ തലയുടെ ഭാഗം ഇത് അതിന്റെ ഫേസ് പോർഷൻ ആയി ഇനി നമ്മൾ ബാക്കി അതിനു വേണ്ട ഡ്രസ് ഇട്ട് കൊടുത്താൽ മതി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ ഉള്ളിൽ ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഗം വെക്കുകയും ചെയ്യാം ഇനി അല്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ വെക്കാം പപ്പറ്റ്സിന് അതിൻ്റെതായിട്ടുള്ളൊരു ഭംഗിയുണ്ട് ഇങ്ങനെ ലൂസായി കിടക്കുന്നതിൽ ഒരു ഭംഗിയുണ്ട് പപ്പറ്റ്സിന് നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതിലേക്ക് കയറ്റാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ് കളേഴ്സ് ചൂസ് ചെയ്യാം ഇതിപ്പം എൻ്റെ അടുത്തൊരു ഓറഞ്ചും ബ്ലൂവും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ കയറ്റിയ ശേഷം നമുക്ക് ലാസ്റ്റിൽ നേരെയാക്കാം ഇതിങ്ങനെ കയറ്റിയ ശേഷം ഇതിൻ്റെ ഉള്ളിലതാ ഈ സൈഡിൽ ഒരു നോട്ട് കെട്ടി വെക്കാം അല്ലെങ്കിൽ ഇത് ഊരിപ്പോരും ഇതിൻ്റെ ഈ ഉൾ സൈഡിൽ ഇങ്ങനെ നോട്ട് കെട്ടി വെക്കാം ഇനി ഇതുപോലെ നമുക്ക് അടുത്ത കളറും കൂടി ഇതിലേക്ക് കെട്ടാം ഇങ്ങനെ ആയിരിക്കും ഇവിടെ നമുക്കൊരു അടിയിലൊരു നോട്ട് കെട്ടിക്കാം ലാസ്റ്റില് ബാലൻസ് വരുന്ന ഇനി നമ്മള് ഇതിന്റെ ഈ ഫേസ് പോർഷൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിന് കണ്ണുമൂക്കൊന്ന് വരയ്ക്കാം നിങ്ങൾക്ക് സപ്പോസ് ചൈനീസ് ആർമിയാണ് വരയ്ക്കേണ്ടതെങ്കിൽ ചൈനീസ് ഫേസ് കട്ടിൽ വെക്കാം അതല്ല ഇന്ത്യൻ ആണെങ്കിൽ ഇന്ത്യൻ ജാപ്പനീസ് ആണെങ്കിൽ ജാപ്പനീസ് ഞാൻ ഇപ്പൊ തൽക്കാലം ഒരു ചൈനീസിനെ വരയ്ക്കാം അപ്പം ഇതുപോലെ ഞാൻ കുറച്ച് പട്ടാളത്തിന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണിക്കാം ഇതുപോലത്തെ നല്ല ക്യൂട്ട് ആയിട്ടുള്ള പപ്പറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും ഡിഫറെന്റ് ആയിട്ടുള്ള എക്സ്പ്രഷൻസും കൊടുക്കാം നിങ്ങൾക്ക് അവർക്ക് സാഡ് ഗ്ലൂമി അല്ലെങ്കിൽ സ്മൈലി ആംഗ്രി ഏത് വേണമെങ്കിലും കൊടുക്കാം അപ്പം ബ്യൂട്ടിഫുൾ പപ്പറ്റ്സ് അല്ലേ ഇതിനെ നിങ്ങൾക്ക് ഹാങ് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ ജസ്റ്റ് എവിടെയെങ്കിലും ഇതുപോലെ ഇങ്ങനെ ഷോക്കേസിന്റെ മുകളിലോ അല്ലെങ്കിൽ ടി വി സ്റ്റാൻഡിന്റെ മുകളിലോ എവിടെയെങ്കിലും വെക്കുകയും ചെയ്യാം ഈസി അല്ലേ നമ്മുടെ ഹാങ്ങിങ് പപ്പറ്റ്സ് ഇതാ റെഡിയാണ് കണ്ട ഓരോരുത്തരുടെ മുഖത്തുള്ള എക്സ്പ്രഷൻസ് ആർക്കും ഡിഫറെൻ്റ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാം ഓക്കെ അതിന്റെ മുഖം ഒന്ന് കാണിക്കൂ നോക്കട്ടെ ഹുവാനസാങ്ങിന്റെ അപ്പൊ കുട്ടൂന് ഇതിനെ കണ്ടപ്പോ ഹുവാന സോങ്ങിനെയാണ് ഓർമ്മ വന്നത് ഈ മഞ്ഞയും പച്ചേനെ പിന്നെ അതിന്റെ ഫ്രണ്ടും ഉണ്ട് അതേപോലെ അവരുടെ കുറെ ഫ്രണ്ട്സിനെ നമ്മള് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഹുവാന സോങ്ങിന്റെ ഫ്രണ്ട്സ് ആണ് ഇതൊക്കെ കുട്ടൂന്റെ കുറേ ആർമീനെ തന്നെ കുട്ടു ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്കും ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ക്യൂട്ട് ആയിട്ടുള്ള പപ്പറ്റ്സിനെ ഉണ്ടാക്കാം അപ്പൊ എല്ലാ ആൾക്കാർക്കും നമ്മുടെ ഈ പപ്പറ്റ്സ് വീഡിയോ ഭയങ്കര ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു കീപ് വാച്ചിങ് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു